Namaskaram. Welcome to Preeti's Recipes. ഇന്നൊരു വെജിറ്റബിൾ സ്റ്റു ആണ് ഉണ്ടാക്കുന്നത്. അപ്പത്തിനും നൂലപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സ്റ്റു, ചപ്പാത്തി, പൂരി, അപ്പം, അങ്ങനെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ വെജിറ്റബിൾ സ്റ്റു. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ്, ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, സവോള, ഇഞ്ചി, പിന്നെ രണ്ട് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളകാണ്. പച്ചമുളകിന് പകരം ഞാൻ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ്. നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, 3-4 എണ്ണം. ഇവിടെ കാന്താരി ഉള്ളത് കൊണ്ട് ഞാൻ അതെടുക്കുന്നു എന്ന് മാത്രം. പിന്നെ വേണ്ടത് ഗ്രീൻ പീസാണ്. ഇത് ഞാൻ ഉണക്ക ഗ്രീൻ പീസ് ഇല്ലേ, അത് വാങ്ങിച്ചിട്ട് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കേട്ടോ, ഒരു പിടിയോളം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ തേങ്ങയുടെ 1/2 പാലും 2/2 പാലുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് ഗ്രാമ്പു, പട്ട, ഏലക്ക, അത് ഒരുപാടൊന്നും വേണ്ട, കുറേശ്ശെ മതി കേട്ടോ. ഇവിടെ നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തു നല്ല ചൂടായ എണ്ണയിലേക്ക്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സവോളയും ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും, വെളുത്തുള്ളി ഒരു ചെറിയ അല്ലി ആണ് എടുത്തിരിക്കുന്നത്, വലുതാണെങ്കിൽ 1 എണ്ണം മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചിരിക്കണം. അതുപോലെ തന്നെ ചീനിമുളകും ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാന്താരി മുളകും ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവയെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക, 1-2 സെക്കൻഡ് വഴറ്റി കൊടുത്താൽ മതി. അതായത് വെന്തൊടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. പിന്നെ തന്നെ ഗ്രീൻ പീസും, പിന്നെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഗ്രീൻ പീസ് ഇന്നലെ രാത്രി വെള്ളത്തിൽ നന്നായി കുതിർത്തെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പൊടികളൊന്നും ചേർക്കണില്ല, നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും നമ്മളിതിൽ ചേർക്കണില്ല. ഇതൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ കറുവാപ്പട്ടയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയിട്ട് ഇങ്ങനെ പാക്കറ്റിൽ കിട്ടില്ല, ബേ ലീഫ് എന്ന് പറയുന്നത്, അതുണ്ട് വെച്ചെങ്കിൽ അത് ഇട്ടാൽ മതി. ഇവിടെ പിന്നെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ അതങ്ങനെ ജസ്റ്റ് പൊട്ടിച്ചിട്ട് ഇട്ടു എന്ന് മാത്രം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിളിലേക്കൊക്കെ ഒന്ന് നല്ലൊരു മണം ഉണ്ടാവാനൊക്കെ നല്ലതാണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്, 2 മിനിറ്റ്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 2/2 പാലാണ്. 2/2 പാലൊഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. 2/2 പാലൊഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി തിളച്ച് വരുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളിത് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഈ വെജിറ്റബിൾസ് എല്ലാം കുക്കറിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം 2/2 പാലൊഴിച്ച് നന്നായി തിളപ്പിക്കുക കേട്ടോ. അല്ലെങ്കിൽ കുക്കറിൽ 2/2 പാലൊഴിച്ചിട്ടാക്കുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. 2/2 പാലൊഴിച്ചു. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ് നോക്കിയിട്ടിടണം. അപ്പോൾ ഇതേ 2/2 പാലൊഴിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം. ഇപ്പോൾ തന്നെ ചെറുതായി പിരിഞ്ഞ പോലെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ 1/2 പാലൊക്കെ ഒഴിച്ച് വരുമ്പോൾ അത് സെറ്റാവും കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസൊക്കെ 2/2 പാലിൽ കടന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ 1/2 പാല് ഒഴിച്ചു കൊടുക്കാം. 1/2 പാലൊഴിച്ച് പിന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട, ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി പിരിയാതെ നോക്കുക. നമുക്കൊരിത്തിരി കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 സ്പൂണിനും കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. 1/2 പാലൊഴിച്ച് 2 സെക്കൻഡ് ഇളക്കി കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ ഈ ഒരിത്തിരി കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരിത്തിരി ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനലാണ് കേട്ടോ. ഗരം മസാല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇട്ട് കഴിഞ്ഞൊരു ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, കാരണം 1/2 പാലൊഴിച്ചതാണ്, പിരിയരുത്. ഇതിൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഉടച്ചു കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ഉടച്ചു കൊടുക്കുക കേട്ടോ. ഈ ഉരുളൻകിഴങ്ങും ക്യാരറ്റൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലത്തെ വെജിറ്റബിൾസ് ഒന്നും ഉടച്ചെടുത്തിട്ടില്ല. ഉടച്ചെടുത്താലും ടേസ്റ്റാണ്. ഉരുളൻകിഴങ്ങൊക്കെ ഉടച്ചെടുത്ത കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക, എല്ലാം കറക്റ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക്
കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കറിവേപ്പില ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കാൻ. ആ വെജിറ്റബിൾസ് ഒന്ന് വേവാനുള്ള സമയമാണ് വേണ്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഒട്ടും ടൈമില്ല എന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, ഒന്നും കൂടി വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്നാം പാൽ ഒഴിക്കുക, ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുക. നമ്മുടെ സ്റ്റൂ തയ്യാറായി. അപ്പത്തിനും ചപ്പാത്തിക്കും നൂലപ്പത്തിനും ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം, തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.